പർച്ചേസ് എത്ര വേണമെങ്കിലും ആവാം. കുടുംബിനി പ്ലസ്, അത്രമേൽ ലാഭം. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, മേലെപ്പട്ടാമ്പി, ഷൊർണൂർ. കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരത്താണി വടക്കേക്കര വീട്ടിലെ സീനത്തിന്റെ മാലയാണ് കഴിഞ്ഞ ഒക്ടോബർ 11 രാത്രി മോഷണം പോയത്. സംഭവത്തിൽ കള്ളനെ തൃത്താല പോലീസ് തിരയുന്നതിനിടയിലാണ് മോഷണം പോയ മാല നവംബർ 2 ചൊവ്വാഴ്ച രാവിലെ സീനത്തിന്റെ വീട്ടിലെ ഗ്രില്ലിൽ പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി വടക്കേക്കര വീട്ടിലെ സീനത്തിന്റെ മാലയാണ് കഴിഞ്ഞ ഒക്ടോബർ 11 രാത്രി മോഷണം പോയത്. സംഭവത്തിൽ കള്ളനെ തൃത്താല പോലീസ് തിരയുന്നതിനിടയിലാണ് മോഷണം പോയ മാല നവംബർ 2 ചൊവ്വാഴ്ച രാവിലെ സീനത്തിന്റെ വീട്ടിലെ ഗ്രില്ലിൽ പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടത്. ഇതോടെ കള്ളനെക്കുറിച്ചായി നാട്ടിൽ സംസാരം. പക്ഷേ കള്ളന്റെ നല്ല മനസ്കതിയെക്കുറിച്ച് പറയുമ്പോഴും സീനത്ത് ഇപ്പോഴും അന്നുണ്ടായ ഞെട്ടലിൽ നിന്നും കരകയറിയിട്ടില്ല. ഒക്ടോബർ 11 രാത്രി 9 കോഴിക്കൂട് അടയ്ക്കാൻ പുറത്തേക്കിറങ്ങിയ സീനത്തിന്റെ പുറകിലൂടെ തോർത്തുകൊണ്ട് മുഖം മറച്ചു വന്ന കള്ളൻ മാല പിടിച്ചുപറിക്കുകയായിരുന്നു. അലറി വിളിക്കാൻ ശ്രമിച്ചപ്പോൾ സീനത്തിന്റെ ഷോൾ എടുത്ത് കള്ളൻ അവരുടെ വായിൽ തിരുകി. ഇയാൾ വീടില്ലെന്നുറപ്പാക്കിയ സീനത്ത് സമീപത്തെ കോഴിക്കൂടിനടുത്തുണ്ടായിരുന്ന ഇഷ്ടിക കൊണ്ട് കള്ളന്റെ തലക്കടിച്ചു. ക്ഷണനേരം കൊണ്ട് കള്ളൻ ഓടി രക്ഷപ്പെട്ടു. പിടിവലിയിൽ 1.25 പവനുണ്ടായിരുന്ന മാലയുടെ 3/4 കള്ളൻ കൈക്കലാക്കി. തുടർന്ന് നാട്ടുകാരും ഓടിക്കൂടി തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ കള്ളനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സംഭവം നടന്ന രാത്രി തന്നെ സീനത്തിന്റെ പരാതിയിൽ തൃത്താല പോലീസ് എത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയിലാണ് കള്ളൻ മാല തിരിച്ചേൽപ്പിക്കുന്നത്. എന്തായാലും മാല തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് സീനത്ത് ഇപ്പോൾ. സംഭവത്തിൽ മാല തിരിച്ചു കിട്ടിയെങ്കിലും കള്ളനെ പിടികൂടി തക്കതായ ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ സാധനം അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവള് ഗേറ്റ് പോയി ഗ്രില്ല് തുറക്കാൻ നോക്കുമ്പോ അവിടെ വെച്ചിരിക്കാണ്. അപ്പൊ ഇവൾക്ക് ഈ ഭർത്താവ് മരിച്ചതിന് പല ആൾക്കാരും സഹായിക്കണ്ട. അപ്പൊ അങ്ങനെയുള്ളൊരു സഹായം എന്ന് വിചാരിച്ചിട്ട് അവള് പൊതി എടുത്തു നോക്കുമ്പോ ഇവളെ ചെയിന് പൊട്ടിയതിന്റെ ബാലൻസ് ആണ് കാണുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കളവ് പോയ ചെയിന് പൊട്ടിച്ച് തിരിച്ചു കൊടുന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആ സാധനം കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരത് കൊണ്ടുപോയി തിരിച്ചേൽപ്പിച്ചു. പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് സാധനം ഉള്ളത്. കളവ് നടന്ന സംഭവം അപൂർവമാണ് ഇങ്ങനെ തിരിച്ചു കിട്ടൽ. ഇതൊരു ആദ്യമാണ്. അപ്പോൾ എന്താണ് ഞങ്ങളെ നാട്ടുകാരും ബലമായ സംശയം, ഇതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കള്ളന്മാരായിട്ട് ഇങ്ങനെ തിരിച്ചേൽപ്പിക്കലില്ലല്ലോ. കൊണ്ടുപോയത് മുതൽ കിട്ടില്ല, അപൂർവമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബലമായ സംശയം ഈ പരിസരത്തുള്ള ഏതോ ഒരു അറിയുന്ന ഒരാളാണ്. അവരെ പിടിക്കണം. ഇത് ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല. ആരായാലും പിടിക്കപ്പെടണം.